നമസ്കാരം. ഹിറ്റ്ലർ പോലും സല്യൂട്ട് ചെയ്ത താരം ആരാണ് ഈ മേജർ ധ്യാൻചന്ദ്? കായിക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ ഒരാളായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ ഹോക്കി കളിക്കാരൻ. ഹോക്കിയിൽ ഭാരതം ആധിപത്യം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മൂന്ന് ഒളിമ്പിക് സ്വർണ്ണ മെഡലുകൾ നേടിയ ടീമിലെ അസാധാരണമായ ഗോൾ സ്കോറർ. 1936 ധ്യാൻചന്ദ് നയിച്ച ഇന്ത്യ ഫൈനൽ ആതിഥേയരായ ജർമ്മനിയെ ഹിറ്റ്ലറുടെ മുന്നിലിട്ട് തോൽപ്പിച്ചു. സമ്മാന വിതരണ ചടങ്ങിൽ ഹിറ്റ്ലർ ധ്യാൻചന്ദിനോട് തന്റെ മാസ്റ്റർ ക്ലാസ്സിന് ശേഷം ജർമ്മൻ സൈന്യത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടു. സ്റ്റേഡിയം നിശബ്ദമായി ഓഫർ നിരസിക്കുകയാണെങ്കിൽ ഹിറ്റ്ലർ എന്ന ഏകാധിപതി അദ്ദേഹത്തെ വെടിവെക്കുമെന്ന് ഭയപ്പെട്ടു. ഹിറ്റ്ലറിന് കണ്ണടച്ച് മറുപടി: ഇന്ത്യ വിൽപ്പനയ്ക്കില്ല. മുഴുവൻ സ്റ്റേഡിയത്തെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഹിറ്റ്ലർ കൈ കുലുക്കുന്നതിന് പകരം സല്യൂട്ട് ചെയ്തു. നിങ്ങളുടെ രാജ്യത്തോടുള്ള സ്നേഹത്തിനും ദേശീയതയ്ക്കും ജർമ്മൻ രാഷ്ട്രം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. എന്തായാലും രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന ഇനി അറിയപ്പെടുക മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന എന്ന പേരിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിവരം ട്വിറ്ററിലൂടെ അറിയിച്ചത്. പൗരന്മാരുടെ ദീർഘകാലത്തെ ആവശ്യപ്രകാരമാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേരൊഴിവാക്കിയാണ് കായിക ഇതിഹാസത്തിന്റെ പേര് നൽകിയത്. ദേശത്തിന്റെ അഭിമാനം പകർന്ന നിമിഷങ്ങൾക്കിടയിൽ രാജ്യത്തെ പൗരന്മാരുടെ ആവശ്യപ്രകാരം മേജർ ധ്യാൻചന്ദിന്റെ പേര് ഖേൽ രത്ന അവാർഡിന് നൽകുകയായിരുന്നു. പൗരന്മാരുടെ ആഗ്രഹപ്രകാരം മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്ന് പുനർനാമകരണം ചെയ്യുന്നുവെന്നും മോദി ട്വീറ്റ് ചെയ്തു. കായിക താരങ്ങളുടെയും കായിക പ്രേമികളുടെയും വളരെ കാലത്തെ ആവശ്യമായിരുന്നു ഖേൽ രത്നയുടെ പേര് പുനർനാമകരണം ചെയ്ത് ഹോക്കി ഇതിഹാസം ധ്യാൻചന്ദിന്റെ പേരിൽ നൽകണമെന്നുള്ളത്. അത്തരം അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഒളിമ്പിക് വെങ്കല നേട്ടവുമായി പുരുഷ ഹോക്കി ടീമും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച് വനിതാ ടീമും തിളങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നതാണ് ശ്രദ്ധേയം. ഇത് ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.